Fayhas Kitchen de pudhiya episode ilekku ellavarkkum swagatham. Ningalkku ee video ishtamayal ee channel subscribe cheyan marakkarude. Adinodoppan thanne thottaduthu kaanunna bell icon koodi onnu click cheythal ee channelil varunna puthan videos udane thanne ningalilekku ethunnathayirikkum. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് ചാമ്പ. ഇപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചാമ്പ മരം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചാമ്പയുടെ ഒരുപാട് നല്ല ഹൈബ്രിഡ് വെറൈറ്റി തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. തായ്ലാന്റ് ചാമ്പ, ബാങ്കോക്ക് ചാമ്പ, പിന്നെ അതുപോലെ ആപ്പിൾ ചാമ്പ, റോസ് ചാമ്പ, അങ്ങനെ പല വെറൈറ്റി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പണ്ടൊക്കെ നാടൻ ചാമ്പയുടെ വിത്തുകൾ മുളപ്പിച്ചിട്ടായിരുന്നു തൈകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിത്ത് മുളപ്പിച്ച തൈകളിൽ ചാമ്പ ഉണ്ടാവാൻ കുറച്ച് കാലതാമസം എടുക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എയർ ലെയറിംഗ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ വാങ്ങി നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നതാണ്. അപ്പോൾ ചാമ്പയുടെ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നല്ലതുപോലെ അടിവളം കൊടുത്തിരിക്കണം. ഇപ്പോൾ അധികം ആളുകളും നല്ല ഹൈബ്രിഡ് തൈകൾ നോക്കി നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം അത് അതുപോലെ ഡയറക്റ്റ് മണ്ണിൽ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അതുപോലെ അത് മണ്ണിൽ നടാതെ നല്ലതുപോലെ അടിവളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അത് നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി 1 അടി ആഴത്തിലും പിന്നെ അതുപോലെ 1 അടി വീതിയും നീളവുമുള്ള കുഴി എടുക്കുക. എന്നിട്ട് ഈ കുഴിയിൽ നിന്നും എടുത്തിട്ടുള്ള മേൽമണ്ണുമായിട്ട് ചാണകപ്പൊടി 1 കിലോ, പിന്നെ അതുപോലെ തന്നെ 500 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ 300 ഗ്രാം എല്ലുപൊടി എന്നിവയെല്ലാം മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗം കുഴിയിൽ ഫില്ലാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലാണ് നമ്മുടെ ചാമ്പയുടെ തൈ നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ചാമ്പയുടെ തൈ വെച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിട്ട് കുഴി മൂടുക. വേനൽക്കാലത്ത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നിർബന്ധമായിട്ട് നനച്ച് കൊടുത്തിരിക്കണം. നല്ലതുപോലെ വെയിലേൽക്കണമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരുപാട് വെയിലേൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കമ്പുകളും ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ വാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെടിയുടെ തടത്തിൽ പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പുതയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചകിരി പിന്നെ അതുപോലെ കരിയിലകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചെടിയുടെ തടത്തിൽ നല്ലതുപോലെ പുതയിട്ട് കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചകിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈർപ്പം നമ്മൾ നനച്ചു കൊടുക്കുന്ന ആ ഈർപ്പം ഒരുപാട് സമയത്തേക്ക് ചെടിയുടെ അടിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ വെയിൽ നല്ലതുപോലെ കിട്ടുന്ന സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളിൽ കീടശല്യം പൊതുവെ കുറവായിട്ട് കാണാറുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ചാമ്പൊക്കെ കായ്ക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ചാമ്പൊക്കെ കായ്ക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മറ്റുള്ള മരങ്ങളുടെ ചുവട്ടിൽ കൊണ്ടുപോയി ചാമ്പൊക്കെ ഒരിക്കലും നടരുത്. ഇതിന് സൂര്യപ്രകാശം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ലതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ലതുപോലെ അടിവളം ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ചാമ്പൊക്കെ കായ്ക്കുന്നതാണ്. വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ് ചാമ്പ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ എ, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയൊക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. നല്ല അച്ചാറുണ്ടാക്കുവാനും പിന്നെ അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുവാനൊക്കെ നമുക്ക് ചാമ്പ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനുള്ളൊരു കഴിവ് ചാമ്പയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിങ്ക്, പർപ്പിൾ, ഗ്രീൻ, വൈറ്റ് എന്നീ കളറുകളിൽ ചാമ്പയുടെ തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. മരം നിറയെ ചാമ്പയ്ക്ക് ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാം. എന്നിട്ട് ഇതിനു വേണ്ടി അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഒരു ബക്കറ്റിൽ ഇടുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റി അടുക്കള വേസ്റ്റാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം 1 ലിറ്റർ കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 500 ഗ്രാം കടല പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബക്കറ്റ് അടച്ചു വെച്ചതിന് ശേഷം 5 ദിവസം ഇത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ആക്കുക. എന്നിട്ട് നല്ലതുപോലെ ഡൈലൂട്ട് ആക്കിയതിന് ശേഷം ഈ ലായനി നമുക്ക് ചാമ്പയുടെ തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്പിടുത്തത്തിനും നല്ലതുപോലെ വളരാനും ഒരുപാട് സഹായകമാണ്. ചാമ്പയിൽ കീടങ്ങളുടെ ശല്യം കണ്ടുവരാറുണ്ട്. അപ്പോൾ കീടങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി പൂവിട്ട് മൊട്ടായിരിക്കുമ്പോൾ തന്നെ ബിവേറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് നല്ലതാണ് കീടങ്ങളൊന്നും വരാതിരിക്കാൻ. പിന്നെ അതുപോലെ ചെടി നട്ട് 4 മാസം കഴിഞ്ഞതിന് ശേഷം എല്ലുപൊടി, ചാണകപ്പൊടി എന്നിവ മിക്സാക്കി ഇതിൻ്റെ തടം, ചെടിയുടെ തടം ഒന്ന് അല്പം മണ്ണ് നീക്കി കൊടുത്തിട്ട് ആ മണ്ണിൽ ഈ വളങ്ങളൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഡിസംബർ ജനുവരി മാസത്തിലാണ് ചെടികൾ പൂക്കുന്നത്. മെയ് മാസം ആകുമ്പോഴേക്കും ഏകദേശം കായ്പിടുത്തമൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. ബാങ്കോക്ക് ചാമ്പ എന്ന് പറയുന്ന ചാമ്പ നല്ല മധുരമുള്ള ചാമ്പയാണ്. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചെടി നട്ട് ആദ്യത്തെ വർഷം കായ്പിടുത്തം കുറവായിരിക്കും. പിന്നെ വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് മരം നിറയെ ചാമ്പയ്ക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെടി ഇടക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂണിങ് വളരെ നല്ലതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി പ്രൂൺ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന അരി കഴുകിയ വെള്ളം, പിന്നെ അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ചാമ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മിക്സിയിൽ അരച്ചതിന് ശേഷം ഇതിൽ കഞ്ഞിവെള്ളം ചേർത്തതിന് ശേഷം വെള്ളവും ചേർത്ത് ഡൈലൂട്ടാക്കി ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും ചാമ്പയ്ക്ക് ഉണ്ടാവാൻ ഒരുപാട് നല്ലതാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മരം നിറയെ ചാമ്പയ്ക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.